ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഡോക്ടർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല അടിപൊളി മലയാളം ടെക് യൂട്യൂബേഴ്സിനെ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ നമ്മളിതിൻ്റെ തൊട്ട് മുമ്പ് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ടെക് യൂട്യൂബേഴ്സും, പിന്നെ അതിന് ശേഷം നല്ല ബെസ്റ്റ് ഇംഗ്ലീഷ് ഇന്ത്യൻ ടെക് യൂട്യൂബേഴ്സും. അപ്പോൾ രണ്ടും കണ്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കുക. നല്ല അടിപൊളി യൂട്യൂബേഴ്സാണ്. ടെക്നോളജിനെ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ചാനലുകൾ എന്തായാലും ഫോളോ ചെയ്യണം. മുമ്പത്തെ രണ്ട് വീഡിയോസിൽ, കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കൊക്കെ സാധനങ്ങൾ പുതിയ ലോഞ്ച് ചെയ്യുമ്പോൾ സാധനങ്ങൾ വളരെ വേഗിയാണ് പല ഫോണുകളും എത്താം. ഇപ്പോൾ കുറച്ച് സിനിമാസൂസ് 7 Pro അതൊക്കെ നമ്മളിവിടെ ഇന്ത്യയിലെത്തിയില്ല, പക്ഷേ ഇൻ്റർനാഷണൽ ചാനലുകളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ ഫോണുകളൊക്കെ കാര്യങ്ങൾ വരെ തീർച്ചയായും ആ ചാനലുകളൊക്കെ വിസിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്ഞ്റെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലൂടെ പോയി കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ മലയാളത്തിലെ ടെക് യൂട്യൂബേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആദ്യം പറയേണ്ട ഒരു പേരാണ് രതീഷ് അർമേനോൻ, എൻ്റെ സ്വന്തം രതീഷ് ഏട്ടൻ. രതീഷ് ഏട്ടനാണ് മലയാളത്തിലെ യൂട്യൂബ് കമ്മ്യൂണിറ്റിക്ക് സ്റ്റാർട്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ രതീഷ് അർമേനോനാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ റിവ്യൂ യൂണിറ്റ് പല ചൈനയിൽ നിന്നായിട്ട് അവിടെ നിന്ന് കൊണ്ടൊക്കെ ധാരാളം യൂണിറ്റുകൾ പല കമ്പനിയിട്ടും കിട്ടുന്നത്. നല്ല അത്യാവശ്യം നല്ല ഹോണസ്റ്റായിട്ട് കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്. അപ്പോൾ അത്യാവശ്യം വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആള് നല്ലൊരു യൂട്യൂബർ തന്നെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോസ് കണ്ടിരിക്കുക. പിന്നെ മലയാളത്തിൽ എന്താ പറയുക, ഓൾറെഡി ജയരാജേട്ടൻ 1 മില്യൺ അടിച്ചു, രതീഷ് ശർമ്മനും അടുത്തായിട്ട് 1 മില്യൺ അടിക്കാൻ പോകണം. വേറെ പല ഉടായ്പ് ചാനലുകളുണ്ട്, പൈരിയാണ് എടുത്തു പറഞ്ഞില്ല, തുടക്ക അൺബോക്സിംഗ് എന്നാണ്, ബാക്കി ഞാൻ പറഞ്ഞില്ല. മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നത്, ടെക് ചാനലെന്ന് പേര് മാത്രം, ബാക്കി കുറേ ചലഞ്ച് എന്നും പറഞ്ഞ് കുറേ ഉടായ്പ് സംഭവങ്ങളും കൊണ്ട് ദിവസം വരണം, അങ്ങനത്തെ ടീംസ് ഒക്കെ. അങ്ങനത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ രതീഷ് ശർമ്മനും ജയരാജേട്ടനൊക്കെ ടെക് ആ കണ്ടന്റിനുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ആൾക്കാരെ സുഖിപ്പിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ വ്യൂസിനെ കിട്ടുക എന്നതിനപ്പുറം എന്താ പറയുക, നല്ല രീതിക്ക് നല്ല ടെക് കണ്ടൻസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായും വിസിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ പറയേണ്ട പക്ഷേ നിങ്ങൾക്ക് അറിയണ്ടോ, ഞാൻ പിന്നെ വെറുതെ പറഞ്ഞതെന്നുള്ളൂ. എന്തായാലും തുടക്കത്തിൽ രതീഷ് ശർമ്മനെ കുറിച്ച് പറയാൻ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. പിന്നെ ഈ രണ്ടാമത്തെ പറയണ്ടേ, മലയാളത്തിലെ ടെക് യൂട്യൂബേഴ്സിലെ മമ്മൂട്ടി എന്നറിയപ്പെടുന്ന നമ്മളെ സ്വന്തം ഇബാദക്ക, ഇബാദ് റഹ്മാൻ്റെക്ക്. ഹലോ ഫ്രണ്ട്സ്, എന്താണ് സ്റ്റാർട്ടിങ് എങ്ങനെയോ, മൈ നെയിം ഇസ് ഇബാദ് റഹ്മാൻ എന്ന് പറഞ്ഞാണ് തുടങ്ങണത്. നല്ലൊരു ചാനലാണ്, നല്ല എന്താ പറയുക, ഇപ്പോൾ ഇബാദ് റഹ്മാൻ ഈ ചാനൽ പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനെ കണ്ടൻറ്റിനെ ഇങ്ങനെ എന്താ പറയുക, ക്വാളിറ്റി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അത് ക്വാളിറ്റി എന്നല്ല, ഒരു സ്റ്റൈൽ. ഇപ്പോൾ ഈ ഒരു ചാനൽ കാണുന്ന ടോക്ക് ടു സബ്സ്ക്രൈബേഴ്സ്, അതായത് സബ്സ്ക്രൈബേഴ്സിനായിട്ട് അൺബോക്സ് ചെയ്യുക, അതുപോലെ കുറച്ച് ഫാമിലി വ്ളോഗ്, ഫാമിലിനെ കൂട്ടി സംഭവങ്ങൾ റിവ്യൂ ചെയ്യുക, അപ്പോൾ ടി വിയിലെ മോനെ കൂട്ടി റിവ്യൂ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ഇടയ്ക്ക് കുറച്ച് ഇപ്പോൾ പ്രൊമോഷനൊക്കെ വരുന്നുണ്ട് സൈഡിലൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ചാനലാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ ചാനൽ പ്രത്യേകം എന്താ വെച്ചാൽ ഇവർക്ക് നല്ല യൂട്യൂബിനെ കുറിച്ച് നല്ല അറിയാം, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളും നല്ല ഈ ചാനലിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല റിവ്യൂ യൂണിറ്റ് കിട്ടുന്ന ഒരാളാണ്, നല്ല റിവ്യൂസൊക്കെ വരുന്നതായിരിക്കും. ഫോൺ റിവ്യൂസ് എനിക്ക് പൊതുവെ അത്ര കണ്ട് ഇഷ്ടമല്ല, ഞാനുള്ള കാര്യം തുറന്നു തന്നെയാണ്. ഇനി അടുത്തത് ജയരാജേട്ടൻ. മലയാളത്തിൽ ആദ്യമായി ഞാൻ നേരത്തെ ഒരു അൺബോക്സിംഗ് എന്ന് പറഞ്ഞല്ലോ, ബാക്കി ഞാൻ പറഞ്ഞില്ല, ഇനി നല്ല ബുള്ളിങ് എന്നും പറയാമെന്നോ. പണ്ട് ജയരാജീനാഥാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ടെക് കമ്മ്യൂണിറ്റിയിൽ 1 മില്യൺ അടിച്ച ആൾ. അപ്പോൾ വളരെ നല്ലൊരു യൂട്യൂബറാണ്. എന്താ പറയുക, പണ്ട് ഗൾഫിലായിരുന്നു, അപ്പോൾ ടെക്കിനോടുള്ള ഇഷ്ടം കൊണ്ട് ടെക് ചാനൽ തുടങ്ങി, ഗൾഫിൽ നിന്നൊക്കെ ജോലി രാജിവെച്ച് വന്നപ്പോൾ ഫുൾ ടൈം വ്ളോഗറാണ്. അപ്പോൾ അടിപൊളി യൂട്യൂബറാണ്, സന്ദർശിക്കുക, കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അടുത്തത് കുറച്ച് നല്ല ചാനലുകളുണ്ട് പറഞ്ഞതിന് മുമ്പ്, അതിന് മുമ്പ് കുറച്ച് വളർന്നു വരുന്ന നമ്മളെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെ ചാനലുകൾ എനിക്ക് സജസ്റ്റ് ചെയ്യാം. അതിൽ ഒന്നാമതായിട്ടുള്ള നോദൻ്റെക്ക്, എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞാൻ ഖത്തറിൽ വിസിറ്റിങ്ങിന് പോയിരുന്നു, അപ്പോൾ നേരിട്ട് കണ്ട് പരിചയപ്പെട്ട ആളാണ്. അതിന് മുമ്പ് തന്നെ പരിചയമുണ്ട്, അങ്ങനെ യൂട്യൂബൊക്കെ വഴി പരിചയപ്പെട്ടാണ്. അപ്പോൾ ദിവസം എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചങ്ക് ബ്രോ ആണ് ദിവസം വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട നല്ല പുതിയ ഫോൺസ് കാര്യങ്ങളൊക്കെ. പിന്നെ ആൾ ഒരു മൊബൈൽ ഫോൺ ഷോപ്പിൽ വർക്കിംഗ് കൂടിയാണ്, ടെക്നീഷ്യനാണ്. അപ്പോൾ ഐഫോണിൻ്റെ ഒക്കെ കട്ട ഫുൾ ഊരി റിപ്പയർ എടുത്തുന്ന ആളാണ്. അപ്പോൾ ഐഫോണിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഈ ചാനൽ വിസിറ്റ് ചെയ്യുക, പുതിയ ഫോണിൻ്റെ റിവ്യൂസ് ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബെല്ലൈക്കൺ 2 മണിയും കൂടി അടിക്കുക. ഇനി അടുത്തത് മിസ്റ്റർ റൈറ്റർ. ഇതും പറഞ്ഞ പോലെ നമ്മളൊരു ഫ്രണ്ടാണ്, ആൾ തൃശ്ശൂർക്കാരനാണ്, ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുക. വളരെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളെങ്കിലും നല്ല ഫുൾ എല്ലാം നല്ല അടിപൊളി വീഡിയോസാണ്. അപ്പോൾ ഇതിൽ കുറച്ച് നല്ല വീഡിയോസ് ഉണ്ട്, അതായത് എങ്ങനെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം, പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഇദ്ദേഹം എന്താ പറയുക 1000 രൂപ സേവ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യേണ്ടി, അങ്ങനത്തെ നല്ല നല്ല കണ്ടൻസുകൾ ഉള്ള ചാനലാണ്. നല്ല പക്ക പ്രൊഫഷണൽ ഒരു ഇതാണ്, പ്രൊഫഷണലായിട്ട് വീഡിയോസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായും സന്ദർശിക്കുക കേട്ടോ. പിന്നെ അടുത്തത് മലയാളത്തിലെ ഏറ്റവും ഹൈ എൻഡ് ടെക് ചാനൽ ഏതാണെന്ന് വെച്ചാൽ ഐ ബി കമ്മ്യൂട്ടിംഗ് എന്ന് പറയേണ്ടി വരും. കാരണം ഇന്ത്യ ഇമ്മിണി വലിയ കമ്മ്യൂട്ടിംഗ് എന്ന് അറിയപ്പെടുന്ന നമ്മളെ എൻ്റെ സ്വന്തം ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്, മീനു മുന്ദസ് വള ഏട്ടനാണ്. അപ്പം നല്ല പണ്ട് മുതൽ കുറച്ച് മുമ്പ് നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള ടെക് ടോപ്പിക്സുകൾ ചെയ്യുന്ന ഒരു ചാനലാണ്. എന്താ പറയുക, എല്ലാവർക്കും കൊണ്ട് അങ്ങോട്ടാണ് ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നത്, കാരണം ഫോൺ അങ്ങനെയല്ല,
അതിലപ്പുറം ഇൻ ഡീപ്പായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, ലിനക്സിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഫ്രീ സോഫ്റ്റ്വെയർ എന്തൂസിയാസ്റ്റും കൂടിയാണ്. അപ്പോൾ എൻ്റെ ലാപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, കാണുന്നുണ്ടോ? കുഞ്ഞാനെ കാണുന്നുണ്ടോ? ഐ ലവ് ഫ്രീ സോഫ്റ്റ്വെയർ കാണുന്നുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ, ഫ്രീ സോഫ്റ്റ്വെയർ ലിനക്സിനൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലിനക്സ് നമ്മളെ ഡാറ്റ ഒരിക്കലും ചോർത്തല്ല, പക്ഷേ വിൻഡോസ് ഗൂഗിളൊന്നും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ലിനക്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ, അതുപോലെ നമ്മളെ പ്രൈവസി കാര്യങ്ങൾ കൂടുതലും തീർച്ചയായും ഐ ബി കമ്പ്യൂട്ടിങ് വിസിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഓൺഫോൺസ്. ഓൺഫോൺസിലെ അഭിജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആൻഡ്രോയിഡ് മലയാളത്തിലെ ഏറ്റവും വലിയ ഫേസ്ബുക്കിലെ ഒരു കമ്മ്യൂണിറ്റിയാണ് ആൻഡ്രോയിഡ് കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയെ മെയിൻ ഒരു തലപ്പത്തുള്ള ഒരാളും അതുപോലെ ഏറ്റവും എന്താ പറയുക നന്നായിട്ട് ടെക്ക് ചെയ്യണം. അപ്പോൾ ഇത് അഭിജിത്ത് ചെയ്യുന്ന പല വീഡിയോസിലും എന്താ പറയുക, ഫോണിൻ്റെ ഇൻ ഹാൻഡ് റിവ്യൂ ആവില്ല, പക്ഷേ എന്താ പറയുക നല്ല രീതിക്കാണ് അതിൻ്റെ സ്പെക്കുകൾ പറഞ്ഞ് അതിന് ഏതൊക്കെയാണ് അതിൻ്റെ കോമ്പറ്റീഷൻസ്, അത് വാങ്ങണോ വേണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഈ ചാനൽ കണ്ട തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം ഏറ്റവും പുതിയ ഫോൺ ആകുമ്പോൾ ഗണിതത്തിന് അതിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്. പിന്നെ അടിപൊളി ആഴ്ചയിൽ രണ്ട് ദിവസം എനിക്കൊന്നുമില്ല, ചൊവ്വയും വെള്ളി ചൊവ്വയും ശരിയാണ്, കൺഫ്യൂഷനെ പോയി. ആഴ്ചയിൽ നല്ല ഒ പി ന്യൂസ് എന്നൊക്കെ പറഞ്ഞ ടെക് ന്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും സന്ദർശിക്കാം പുള്ളി ചാനൽ. സെറ്റ് സെറ്റാണ് മക്കളെ, സെറ്റ്. നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ ഇൻ്റർനാഷണൽ യൂട്യൂബേഴ്സ് അതിൻ്റെ ശേഷം ഇന്നലെ ഇട്ട വീഡിയോയിൽ ബെസ്റ്റ് ഇന്ത്യൻ ടെക് ഇംഗ്ലീഷ് ടെക് യൂട്യൂബേഴ്സിൽ പറഞ്ഞിരുന്ന ടെക്നിക്കോട് നിർമ്മൽ ചേട്ടൻ, ആൾ മലയാളിയാണ്. അപ്പോൾ ഒരു മലയാളം ചാനലും കൂടി ഉണ്ട്, ടെക്നിക്കോട് മലയാളം. അപ്പോൾ ഏറ്റവും പുതിയ ഫോൺസ് മലയാളത്തിലെ പല ചാനലും വരുന്ന മുമ്പ് ഈ ചാനലിൽ വരും, കാരണം ഇവർക്ക് ഇംഗ്ലീഷ് ചാനലും കൂടി ഉണ്ടായതുകൊണ്ട് ഏറ്റവും പുതിയ ഫോൺസ് ഡെമോ ഫോൺസ് ഒക്കെ എന്തെങ്കിലും കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് കാണണമെങ്കിൽ ടെക്നിക്കോട് മലയാളം വിസിറ്റ് ചെയ്യാൻ മറക്കണ്ടാവും. ഓക്കെ, ഇനി പ്രതാപ് ജീറ്റൊക്കെ, പ്രതാപേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിലും വളരെ നല്ല വീഡിയോസാണ്, നല്ല ഏറ്റവും പുതിയ ഫോൺ ഇറങ്ങും അതിനെക്കുറിച്ചുള്ള നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസ്, അതുപോലെ അതിൻ്റെ കമ്പാരിസൺസ്, ക്യാമറ റിവ്യൂസ് തുടങ്ങിയ നല്ല ഒരു അടിപൊളി ടെക് ചാനലാണ് പ്രതാപ് ജീറ്റൊക്കെ. ആൾ തൃശ്ശൂരാണ് വീട് എന്ന് തോന്നുന്നു, ഉറപ്പില്ല, എവിടെ പണ്ട് പറഞ്ഞ് കേട്ട പോലെ. എന്തായാലും വിസിറ്റ് ചെയ്ത് നോക്കട്ടോ, കണ്ടില്ല എന്ന് ഞാൻ. പിന്നെ അടുത്ത് നമ്മളെ മണ്ണാനുള്ളി മിസ്റ്റർ പെർഫെക്ട് ടെക്. മിസ്റ്റർ പെർഫെക്ട് ടെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ അടിപൊളിയാണ്, അന്യായമാണ്, വേറെ ലെവലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ജനുവരിയിൽ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്, ഇപ്പോൾ തന്നെ 148,000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ടെക് ചാനലിനും ഇത്രയധികം വളർച്ച പെട്ടെന്ന് കിട്ടുന്ന തെളിയിച്ച ഒരാളാണ്. പിന്നെ പ്യുവർലി ടെക് കണ്ടൻറ്റാണ്, മറ്റ് പല ചാനലുകളും പോലെ ടെക് എന്ന് പറഞ്ഞ് തുടങ്ങി. പിന്നെ വഴിമാറിപ്പോയ ധാരാളം മലയാളത്തിൽ പല പ്രമുഖന്മാരുണ്ട്, പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു ചാനലാണ്, നല്ല അവതരണമാണ്, നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂകളാണ്, നല്ല രസമാണ് കണ്ടിരിക്കാൻ. പിന്നെ ആളെ പ്രത്യേകം എന്ന് വെച്ചാൽ, ഒരു പോക്കോ എഫ് എന്ന് പറഞ്ഞ ഫോൺ കൊണ്ടാണ് വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ എന്തെയും എന്താ പറയുക, എനിക്കൊരു ഡി എസ് എൽ ആർ ഇല്ല എന്ന് മൈക്കില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് നല്ലൊരു മോട്ടിവേഷനാണ്. അതിനെപ്പറ്റിയൊരു നല്ലൊരു വീഡിയോസ് ഇട്ടുണ്ട് അവരെ, എന്താണ് എങ്ങനെയാണ് സ്റ്റുഡിയോസ് സെറ്റപ്പ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊന്ന് വീഡിയോ ഒക്കെ പോയി കണ്ടു നോക്കാം കേട്ടോ. ഇനി അടുത്തത് ഗാഡ്ജറ്റ് വൺ മലയാളം ടെക് ടിപ്സ്. ഇത് കുറേ മുമ്പ് തന്നെ തുടങ്ങിയ അമൽ എന്ന് പറഞ്ഞ ബ്രോയിൻ്റെ ചാനലാണ്, നല്ല ചാനലാണ്, നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ, ഫോണിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെയും സന്ദർശിച്ച് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് അയച്ചുപണി. അയച്ചുപണി ചിലപ്പം അത്ര ചിലപ്പം കൂടുതലൊന്നും കണ്ടിട്ടുണ്ടാവില്ല, കുറേ മുമ്പ് തുടങ്ങിയ ചാനലാണ്, 2 വർഷം മുമ്പോ 3 വർഷം മുമ്പേ. സത്യ എന്ന് പറഞ്ഞ ആളൊരു ഐ ടി പ്രൊഫഷണലാണ്, എറണാകുളം ടെക്നോ പാർക്കിൽ, അത് ഇൻഫോ പാർക്ക് എന്നത് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യണേ. അപ്പോൾ നല്ല ഫോണിൻ്റെ ഹാർഡ്വെയറിൻ്റെ അയച്ചുപണികൾ റിവ്യൂസ്, അതുപോലെ അങ്ങനെ യു പി എസ് ഇൻവെർട്ടർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, പിന്നെ ക്യാമറ റിവ്യൂസ് എന്തായാലും കണ്ടിരിക്കുക. ഒരു ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഒരു അയച്ചുപണി എന്ന് പറഞ്ഞ മാതിരി അങ്ങനത്തേനോടൊരു താല്പര്യമുള്ളവർ എന്തായാലും കണ്ടിരിക്കുക, പൊള്ളി ചാനലാണ്, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മലയാളത്തിൽ അങ്ങനെ വേറൊരു ചാനൽ ഉണ്ടോയെന്ന് വെച്ചാൽ സംശയമാണ്. ഇനി അടുത്തത് അഡോപിക്സ്. അഡോപിക്സിനെ കുറിച്ചാണെങ്കിൽ ഫൈസി ഞങ്ങളെ എൻ്റെ സ്വന്തം ജില്ലക്കാരനാണ്, കൊണ്ടോട്ടിയുള്ള. ഫൈസിൻ്റെ പ്രത്യേകത വെച്ചാൽ, ഫൈസി ഇതേമാതിരി കുറേ മുമ്പ് തുടങ്ങിയ ചാനലാണ്, പക്ഷേ അത്രക്കണ്ട് റീച്ച് ചെയ്യുന്നില്ല. പിന്നെ ആൾ ടിക്ടോക്കിലാണ് ആൾ വൈറലായത്, അതുപോലെ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ ഭാഗ്യം കിടക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ ആൾ ടിക്ടോക്കിൽ അങ്ങ് വൈറലായി, അപ്പോൾ യൂട്യൂബിലും അതിനനുസരിച്ച് നല്ല ഗ്രോത്ത് ഉണ്ടായി. ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഗ്രോത്തും, അത് ഫൈസിനെ പ്രത്യേകിച്ച് നല്ല അടിപൊളി തമ്മിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള തമ്മിലൊക്കെ ഉണ്ടാക്കി, ക്ലിക്ക് ബൈറ്റ് എന്നല്ല, എന്നാലും എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും വീഡിയോസ് കണ്ടു നോക്കുക, അടിപൊളി ടെക് വീഡിയോസ് ആട്ടോ ഫൈസിൻ്റെ അഡോപിക്സിലെ. പിന്നെ ടെക്ടോക്ക് ബൈ ഹരീഷ്. ടെക്ടോക്ക് ബൈ ഹരീഷ് ഈ ചാനൽ കുറിച്ച് പറയാൻ, അന്യായം, മരണമാസ്, കൊലമാസ് എന്നൊക്കെ പറയേണ്ടി വരും. അത്രയ്ക്ക് നല്ല അടിപൊളി ചാനലാണ്, എല്ലാ ഞായറാഴ്ചയാണ് വീഡിയോസ് ഉണ്ട്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ, കുറഞ്ഞ വീഡിയോസ് ഉണ്ട് തന്നെ 68,000 സബ്സ്ക്രൈബേഴ്സായി. നല്ലൊരു അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള, പിന്നെ ഇടുന്ന വീഡിയോസിനൊക്കെ നല്ല വ്യൂ ആയിരിക്കും, അതാണ് ഈ ചാനലിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മാരക എഡിറ്റിംഗ് ആണ്. ഞാനൊന്ന് വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം, ഹരീഷത്തിന് എനിക്ക് എന്തായാലും കോപ്പി റൈറ്റ് തരില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ തരില്ല. ഹരീഷം നമ്മൾ പൊള്ളിയാണ്, നമ്മൾ മൊത്തമാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇടാം, അതിൻ്റെ ബീറോളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാവും. ഓക്കെ, ഞാനിപ്പോൾ ഇതാ ഒരു ക്യാമറേൻ്റെ വീഡിയോ ഇടാം. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടൊരു ക്യാമറേൻ്റെ കേട്ടോ, ഒന്ന് കണ്ടു നോക്കണം.
പിന്നെ പുള്ളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ വീഡിയോസും നല്ല 4K സോണി A600 ആണ് ക്യാമറ യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രൊഫഷണൽ ഓഡിയോ എഡിറ്റിംഗ് അങ്ങനത്തെ ഒരു ജോബും കൂടി ചെയ്യുന്ന ആളാണ്. ആൾ എറണാകുളത്തെ സെറ്റിൽഡാണ്, കണ്ണൂർക്കാരനാണ്. ഞാൻ ആ ബി റോൾസിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. നോക്കി എൻ്റെ മോനെ, നല്ല അടിപൊളി ബി റോളുകളും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂകളും ആണ് ഈ ചാനലിൽ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബൈ ദ വേ എന്തിനാണ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതാണ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എയർപോഡ് പ്രോ. പുള്ളി സാധനമാണ് മോനെ, മക്കളെ ഒരു രക്ഷയില്ല. അപ്പോൾ വേറെ ലെവൽ വോയിസ്, നല്ല മൈക്ക് ക്വാളിറ്റിയാണ്, നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല ബാക്കപ്പാണ്. അപ്പോൾ നിങ്ങളൊരു ഐഫോൺ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഐഫോണിലാണ് കുറച്ചും കൂടി അതിന് കൂടുതൽ സെറ്റിങ്സ്, കൂടുതൽ ഫുൾ ഫീച്ചേഴ്സ്. അതായത് സ്പേഷ്യൽ ഓഡിയോ എന്നൊക്കെ പറയും, അതായത് നമ്മുടെ ഫോണിലത്തെ ഓഡിയോ, നമ്മുടെ സറൗണ്ടിങ് എല്ലാം കൂടി മിക്സ് ആക്കി നമുക്ക് ചെവിയിൽ കേൾക്കാൻ പറ്റും. അങ്ങനെ അടിപൊളി കുറേ ഫീച്ചേഴ്സുള്ള സംഭവമാണ് എയർപോഡ് പ്രോ. തീർച്ചയായും അതിനെക്കുറിച്ച് അറിയാൻ എന്താ പറയുക, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് പ്രൈസൊക്കെ അറിയാനാണ്. താഴത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്, അപ്പോൾ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്കട്ടോ. ഇനി നമ്മളൊരു ചാനലും കൂടി പറയാണ്ട്, ഇപ്പോൾ ഇതാ ഓണമാണ്. ഓണത്തിന് ഇപ്പോൾ മലയാളികൾ ടെക് യൂട്യൂബേഴ്സിലെ മാവേലി അറിയപ്പെടുന്ന നമ്മൾ അജിത് പ്രോൻ്റെ ചാനലാണ് മലയാളം. വളരെ കാലം മുമ്പ് മലയാളത്തിലെ ഫസ്റ്റ് രതീഷ് ശർമ്മ അങ്ങനെയൊക്കെ തുടക്കത്തിലുള്ളൊരു ചാനലാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായില്ല, കാരണം ആളും മടിയനാണ്. പക്ഷേ ഏട്ടൻ്റെ വീഡിയോസൊക്കെ ഫുൾ ഹൈടെക്, ഹൈ ലെവലായിരിക്കും. അത് നല്ല ടെക്ടോ ഹരീഷ് ഏട്ടനെ കൊണ്ട് പറഞ്ഞ പോലെ നല്ല അടിപൊളി ബി റോളുകൾ അങ്ങനെ തുടങ്ങി നല്ല അടിപൊളി വീഡിയോസാണ്. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും മിസ് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള മണിമണി ബെല്ലൈക്കൺ ക്ലിക്ക് വിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിവ്യൂ, പിന്നെ നേരത്തെ എയർപോഡ് പ്രോ പറഞ്ഞപ്പോൾ അതിന് 10,000 രൂപേൻ്റെ മേലുണ്ട്. നല്ല ബജറ്റിൽ വാങ്ങാൻ പറ്റിയ ഒരു സാധനമാണ് റെഡ്മി ഇയർബഡ്സ്. അപ്പോൾ ഇത് നല്ലൊരു സാധനമാണ്. അപ്പോൾ എന്താ പറയുക, ബജറ്റ് ഈസ് എ കൺസ്ട്രെയിൻ്റ് ഫോർ യു, ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. ഓക്കെ, അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു.